മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന അസുഖം ബാധിച്ച് ശരീരത്തിന്റെ 90% തളർന്ന് വീൽ ചെയറിൽ ഒതുങ്ങിയപ്പോഴും തളരാതെ തലച്ചോറ് കൊണ്ട് പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുളഴിച്ച മഹാപ്രതിഭയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. 1942 ബ്രിട്ടനിൽ ജനിച്ച ഹോക്കിംഗ് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ബിരുദവും കേംബ്രിഡ്ജിൽ നിന്നും PhDയും നേടി. 21 രോഗത്തിന്റെ പിടിയിലായി. പിന്നീട് ശരീരം പൂർണ്ണമായും തളർന്ന് ചക്രക്കസേരയിലായി. രോഗം സംസാരശേഷിയും ബാധിച്ചതോടെ കമ്പ്യൂട്ടറുമായി ഘടിപ്പിച്ച സ്പീച്ച് സിന്തസൈസർ വഴിയായി ലോകത്തോടുള്ള അദ്ദേഹത്തിന്റെ ആശയവിനിമയം. 2 ആയുസ്സില്ലെന്നൊരിക്കൽ ഡോക്ടർമാർ വിധിച്ച അദ്ദേഹം പിന്നെയും 5 ജീവിക്കുകയും പരിമിതികളെ തോൽപ്പിച്ച് വിജയകരമായ ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്തു. പ്രപഞ്ചശാസ്ത്രം സംബന്ധിച്ച് ദ ലാർജ് സ്കെയിൽ സ്ട്രക്ചർ ഓഫ് സ്പേസ് ടൈം, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, ബ്ലാക്ക് ഹോൾസ് ആൻഡ് ബേബി യൂണിവേഴ്സ് ആൻഡ് അതർ എസ്സേസ്, ദി യൂണിവേഴ്സ് ഇൻ എ നക്ഷൽ, ഓൺ ദി ഷോൾഡേഴ്സ് ഓഫ് ജയൻസ്, ദ തിയറി ഓഫ് എവറിഥിങ്, ദി ഒറിജിൻ ആൻഡ് ഫേറ്റ് ഓഫ് ദ യൂണിവേഴ്സ് തുടങ്ങിയ പ്രശസ്ത ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. 1 crore കോപ്പികൾ അച്ചടിച്ച എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ പുസ്തകമാണ്. 2014 പുറത്തിറങ്ങിയ ദി തിയറി ഓഫ് എവറിഥിങ് എന്ന ഹോളിവുഡ് സിനിമ ഹോക്കിങ്ങിന്റെ ജീവിതകഥ പറയുന്നു. 2018 March 14 ആ അത്ഭുത പ്രതിഭ അന്തരിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.